കെട്ടിയോനും വന്നേ, ആ കെട്ടിയോളും വന്നേ, ഇനി കാണാം പൊടിപൂരം. നമ്മുടെ ഇന്നത്തെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും റിയാലിറ്റി ഷോ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ കിടിലൻ ടൈറ്റിൽ സോങ്ങോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ റൗണ്ട് എക്സ്ചേഞ്ച് ഓഫർ റൗണ്ട് ആയിരുന്നു. ഈ റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയത് റിവാസും അർപ്പണയുമാണ്. ഇവർക്ക് രണ്ട് സിറ്റുവേഷൻസ് കൊടുത്തു. ഒന്ന് റൊമാൻസ്, റൊമാൻസിന് കൊടുത്ത സിറ്റുവേഷൻ. 5 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. 5 വർഷത്തിന് ശേഷം അർപ്പണ പ്രഗ്നന്റ് ആകുന്നു. ഈ വിവരം അറിയുന്ന റിവാസ് ഇവർ തമ്മിലുള്ള റൊമാൻസ് ആണ് അഭിനയിച്ച് കാണിക്കേണ്ടത്. ഇനിയും ദേഷ്യം വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, അർപ്പണ ഉണ്ടാക്കുന്ന സാമ്പാറിൽ വലിയൊരു മുരിങ്ങക്കോൽ ഇട്ടേക്കാണ്, മുരിങ്ങയ്ക്ക അരിഞ്ഞിട്ടേക്കുന്ന വലിയ നീളത്തിലാണ്. ഇത് കിട്ടുന്ന റിവാസ് അർപ്പണയോട് ദേഷ്യപ്പെടുന്നു. ഈ രണ്ട് സിറ്റുവേഷനും നമ്മുടെ പിഷാരടി ഹാൻഡിൽ ചെയ്യും. പിഷാരടി സ്വിച്ച് എന്ന് പറയുമ്പോൾ റൊമാൻസും ദേഷ്യവും മാറി മാറി അഭിനയിച്ച് കാണിക്കണം. ഇത് അടിപൊളിയായിട്ട് ഇവർ അഭിനയിച്ച് കാണിച്ചു. റൊമാൻസൊക്കെ അടിപൊളിയായിരുന്നു, അടിപൊളിയായിട്ട് അഭിനയിച്ച് കാണിച്ചു. അർപ്പണയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്, അടിപൊളിയായിരുന്നു. തകർത്ത് കളഞ്ഞു അർപ്പണ, അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതിനുശേഷം വന്നത് ഒരു സർപ്രൈസ് ആണ്. സർപ്രൈസ് ആർക്ക് കൊടുത്തു എന്ന് കേൾക്കണ്ടേ? നമ്മുടെ അനൂപ് ഐശ്വര്യയ്ക്കാണ് സർപ്രൈസ് കൊടുത്തത്. ബാല്യകാല സുഹൃത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാല്യകാല സുഹൃത്തിനെ കൊണ്ടുവന്ന നമ്മുടെ ഐശ്വര്യയ്ക്ക് സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് അനൂപ്. പ്രിയ എന്നാണ് ബാല്യകാല സുഹൃത്തിൻ്റെ പേര്. ഇവർ 10 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അതിനുശേഷം വന്ന നമ്മുടെ റൗണ്ടാണ് ഫ്രീ റൗണ്ട്. ഇന്ന് ഫ്രീ റൗണ്ടിൽ മത്സരിക്കാൻ വന്നത് നമ്മുടെ കിഷോറും സോണിയ ഡോക്ടറുമാണ്. ഡോക്ടർ കിഷോറിൻ്റെ ഒരു അനുഭവം പറയുകയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവമാണ് നമ്മളോട് പറഞ്ഞത്. ഇത് സോണിയയ്ക്കും അറിയാവുന്ന കാര്യമാണ്. സോണിയയും കിഷോറും കൂടെ ഫേസ് ചെയ്തൊരു സിറ്റുവേഷനാണ് ഇത്. ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ, നടന്നിട്ടുള്ള സംഭവമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞു തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു 2 വർഷത്തിന് മുൻപ് സോണിക ഡോക്ടർ കിഷോറിനെ വർക്കഹോളിക് എന്ന് വിളിച്ചു. വർക്കഹോളിക് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഓവറായിട്ട് വർക്കിൽ തന്നെ ശ്രദ്ധ ചെലുത്തുന്ന ആള്. എപ്പോഴും വർക്കിൽ മാത്രമായിരിക്കും, വീട്ടിലെ കാര്യത്തിലൊന്നും അധികം ശ്രദ്ധ ചെലുത്തില്ല. എപ്പോഴും വർക്കിൽ തന്നെ ആ ജോബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരിക്കും വർക്കഹോളിക്. അങ്ങനെ ഒരാളാണോ കിഷോർ ഡോക്ടർ എന്ന് നമ്മളപ്പോൾ ചിന്തിക്കും. കാരണം ഭാര്യയെ നോക്കില്ലേ, ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഷോയിൽ വരുന്ന ആള് ഭാര്യയെ നോക്കാത്ത ആളാണോ എന്ന് ചിന്തിക്കും. പക്ഷേങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ പോയിരുന്നു. ആ ഒരു അനുഭവമാണ് ഇന്ന് കിഷോർ ഡോക്ടർ പറഞ്ഞത്. 4.5 വർഷം സോണിയ ഡോക്ടർ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയി. ആ അവരുടെ ജീവിതം അങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, കിഷോർ ഡോക്ടറിൻ്റെ ജോലിയിൽ ഒരു വലിയ പ്രോജക്റ്റ് വന്നിരുന്നു. ആ പ്രോജക്റ്റിൽ വളരെയധികം, ആ പ്രോജക്റ്റ് കിട്ടി അന്ന് തൊട്ട് ഫുൾ ശ്രദ്ധയും ആ പ്രോജക്റ്റിൽ തന്നെ കൊടുത്തു. ഡോക്ടർ സോണികയും കിഷോർ ഡോക്ടറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. അല്ലാതെ കുഞ്ഞിനെക്കുറിച്ചൊന്നും കിഷോർ ഡോക്ടർ കൂടുതൽ സംസാരിക്കാറില്ല. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇവർ സംസാരിക്കാറില്ല. അങ്ങനെ കൂടുതൽ ജോലി കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അതിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തുകയും ചെയ്തപ്പോഴത്തേക്കും ഓവർ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ വരികയും കിഷോർ ഡോക്ടറിന് പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്തു. അതും ഫാമിലിയെ ബാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷമം സോണിയ ഡോക്ടർ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് സോണിയ ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കിഷോർ ഡോക്ടർ സോറിയും പറഞ്ഞു. ഇങ്ങനെ പലരും കാണും, ജോലിയിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത പല ആൾക്കാരും കാണും. അവരോട് ഒരു അഡ്വൈസ് കൂടെ നൽകുകയാണ്, നിങ്ങൾ ജോലിയിൽ ശ്രദ്ധ ചെലുത്തണം, അതോടൊപ്പം വീട്ടുകാര്യങ്ങളും നോക്കണം. ഫാമിലിയും എല്ലാവർക്കും പ്രാധാന്യം ഉള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതോടൊപ്പം തന്നെ ജോലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജീവിതത്തിൽ രണ്ടിനും ഒരു തുല്യ അളവ് തന്നെ കൊടുക്കണം. അല്ലാതെ
ജോലിക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേന്നാണ് നമുക്ക് ഇന്ന് നൽകിയ ഒരു മെസ്സേജ്. അങ്ങനെ ഒരു തകർപ്പൻ എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമ്മുടെ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. ആ വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.